പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിവർഷം സർക്കാർ ഖജനാവിൽ നിന്നും കൈപ്പറ്റുന്നത് 3 കോടിയോളം രൂപ. 10 സെക്രട്ടറിമാരും പ്രൈവറ്റ് സെക്രട്ടറിക്കും പുറമെ ഒരു സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുമടക്കം 25ഓളം സ്റ്റാഫുകളുണ്ട്. ഇത്രയും സ്റ്റാഫുമായിരുന്നാണ് മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയ ടീമിനെ നിയമിക്കുന്നത്. ധൂർത്താണെന്ന് വി ഡി സതീശൻ പരാതി പറയുന്നതെന്ന് എം എൽ എ പി വി അൻവർ പറഞ്ഞു. 2022 ജൂലൈ 6 പി വി അൻവർ എം എൽ എയുടെ നിയമസഭയിലെ ചോദ്യത്തിനുള്ള മറുപടിയിലെ വിശദാംശങ്ങളാണിത്. വി ഡി സതീശൻ 25ഓളം സ്റ്റാഫുകൾക്കായി ഒരു വർഷം ചെലവഴിക്കുന്ന തുകയുടെ കണക്കിങ്ങനെ: 2 പ്രൈവറ്റ് സെക്രട്ടറിമാർ, 4 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ, 4 അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാർ, പേഴ്സണൽ അസിസ്റ്റന്റ് എന്നിവർക്കായി നൽകുന്നത് 5,02,702 രൂപ ശമ്പളം. 4 അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റന്റുമാർ, 1 അസിസ്റ്റന്റ്, 1 കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, 3 ഷോഫർമാർ, 5 ഓഫീസ് അറ്റൻഡുമാർ എന്നിവർക്കായി മാസം 1,18,36,000 രൂപ ശമ്പളം. ഇങ്ങനെ ഒരു വർഷത്തെ ചെലവ് 2,20,42,368 രൂപ. സ്വീപ്പർ ലാസ്കർ തസ്തികകളിൽ നൽകുന്നത് മാസം 95,519 രൂപ. ശമ്പളവും ഡിഎയും കൺവയൻസ് അലവൻസും ട്രാവലിംഗ് അലവൻസും മണ്ഡലം അലവൻസും വേറെയും കൈപ്പറ്റുന്നു. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം പോലും നിർവഹിക്കാത്ത പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് ധൂർത്താണെന്ന് പി വി അൻവർ എം എൽ എ. കേന്ദ്രമെടുക്കുന്ന ഈ സംസ്ഥാനത്തിനെതിരെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു പ്രതികരണവുമില്ലാത്ത പ്രതിപക്ഷത്തെ ഇന്ത്യയിൽ ആദ്യമായി കാണുന്നത് പക്ഷേ കേരളത്തിലായിരിക്കും. സാമ്പത്തിക മേഖലയിൽ കേന്ദ്രം നടത്തുന്ന വെട്ടിച്ചുരുക്കലുകൾ, കേന്ദ്രമുണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധികൾ, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ നാടിൻ്റെ പൊതുവികസനത്തെ ബാധിക്കുമ്പോൾ അതിനെതിരെ ഒരു പോസ്റ്റ് ഓഫീസിൽ പോലും ഒരു സമരം ചെയ്യേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാത്ത പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ വി ഡി സതീശനായിരിക്കും. ആ വി ഡി സതീശനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. നാടുമായി ബന്ധപ്പെട്ട പൊതുവായ വിഷയങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള പി ആർ ടീമിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്നത്, അതെല്ലാ സംസ്ഥാനത്തും നടക്കുന്ന ഒരു കാര്യം, അതൊരു ധൂർത്താണ് എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം പരിശ്രമിക്കുമ്പോൾ 2.25 കോടി രൂപ സർക്കാരിൽ നിന്ന് പറ്റി ഈ സർക്കാരിൻ്റെയും ജനങ്ങളുടെയും നാടിൻ്റെയും പൊതു വികസനത്തെ തടസ്സപ്പെടുത്തുന്ന ജനവിരുദ്ധ നിലപാട് പ്രതിപക്ഷ നേതാവ് തിരുത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് പരിശോധിക്കണമെന്നും എം എൽ എ പറഞ്ഞു. കെ ടി സ്വാലിഹ്, കൈരളി ന്യൂസ്, മലപ്പുറം.